ഇന്ന് നമ്മള് നൈറ്റ് ലൈഫ് ഇൻ ദുബായ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. മൊത്തം അല്ലെങ്കിലും നൈറ്റ് ലൈഫ് ഇൻ ദുബായ് നമ്മൾ ഒരു വർഷം കിടന്ന് കാണിച്ചാലും തീരൂല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം ഹെലികോപ്റ്റർ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാം, പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ഉണ്ട്, വെറുതെ ഒന്ന് കറങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണ്. വെൽക്കം ടു അവർ വ്ലോഗ്. ഞാൻ പോയപ്പോ ഹെലികോപ്റ്റർ ആയിരുന്നു. അയച്ചേടം പോയപ്പോ മറ്റേ ഫയർ എഞ്ചിൻ അല്ലേ, അത് ബേസ്റ്റ് ഓക്കെ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മള് പോകാൻ പോണെന്ന് പറയുന്നത് ദുബായിൽ തന്നെ ഒരു അട്രാക്ഷൻ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മളൊരു മോളിലേക്ക് പോകും, അത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകും, അത് കഴിഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ആയില്ലേ? അതാണ് ടെസ്ല ചാർജിങ് സ്റ്റേഷൻ. നിനക്ക് വല്ല പ്ലാൻ ഉണ്ടോ? ടെസ്ല എന്താ? കാറിന്റെ ഒരു കമ്പനി. അതൊക്കെ അറിയാം നിനക്ക്. എന്റെ അപ്പനെ വണ്ടി കച്ചവടക്കാരനാ. ഇതാ ടെസ്ല ചാർജിങ് സ്റ്റേഷൻ ആട്ടോ. വണ്ടി കച്ചവടക്കാരമായോ? നമ്മളെ ദുബായ് പോയി, അതായത് നമ്മുടെ മറ്റേ ദുബായ് ഒക്കെ ഉള്ള ഏരിയയിലെ ആ ഏരിയ പോയി. നമ്മള് കാറൊക്കെ എടുത്ത് പാർക്കിങ്ങിന്റെ അവിടേക്ക് എത്തി. ഇപ്പൊ അവര് എന്താണ് പറയാ, പാർക്കിംഗ് ഫീ ഇട്ടേക്കണം. അതും ചില്ലറ പൈസ ഒന്നല്ല. അതായത് 1,00,000 രൂപ. 1,00,000 രൂപയുടെ ബാഗാണോ ഇത്? കയ്യറ ഫ്രീ ആന്ന് തോന്നുന്നു. ഇത് കണ്ടോ, സിപിയു അടിയത് കമ്പ്യൂട്ടറിന്റെ. എന്റെ അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. എവിടേക്ക്? കെ എഫ് സിയില് പോണത് അയച്ചേണ്ട കഴിക്കാനല്ല, എനിക്ക് കഴിക്കാനാണ്. നോട്ടിനൂട്ട് പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഹുദാ ബ്യൂട്ടിയുടെ. അപ്പൊ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഇവിടെ സെഫോറ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ രണ്ട് സംഭവം വാങ്ങിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ അത് എങ്ങനെ ഇരിക്കണേന്ന് കാണാൻ 3-4 മാസം കണ്ടാ ഞാൻ വാങ്ങി വെച്ചിട്ട്. എനിക്കിത് കാണാനുള്ള കൊതി. അപ്പൊ നമുക്ക് ഇവിടെ സെഫോറ ഉണ്ട്, പോയി നോക്കിട്ട് വരാം. നാച്ചുറൽ എന്തൊക്കെ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഒരു കുളിർമയുണ്ട്, ഫുൾ ലാവൻഡർ കളർ, സോഫ്റ്റ് കളേഴ്സ്. ഇങ്ങനത്തെ പാന്റ് ഇടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ചെറിയ കുട്ടികളുടെ അല്ലേ മിക്കി മൗസ് ഒക്കെ. ഇത് എനിക്കുണ്ട് ഈ ജീൻസ് സെയിം. കളക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അധികം ജീൻസ് ഉണ്ടാവാറില്ല. എനിക്ക് വേണം മോട്ടു മൊയില്. എനിക്ക് ഇങ്ങനത്തെ ജീൻസ് ഒക്കെ ചേരുവോ? ഒക്കൂലാത്തോണ്ട് ചിലപ്പോ ചേരില്ലല്ലേ. അതാ പ്രശ്നം. ഇത് എത്രയാ? 36. എനിക്ക് ഇങ്ങനത്തെ ലൂസ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഇഷ്ടം. വാവ്, പാർട്ടി വെയർ ഒക്കെ കുളിക്കും. നല്ല ഭംഗിയിലാണേ, നല്ല രസല്ലേ, ഇഷ്ടപ്പെട്ടു. കെഎഫ്സിക്ക് എന്തൊരു തിരക്കാടാ അമ്മേ. കെഎഫ്സിയുടെ മുകളിലൊരു കെഎഫ്സി ഉണ്ട്. ഓർഡർ ചെയ്തിട്ട് കാത്തു നിൽക്കുക. കെഎഫ്സിയുടെ ലോഡൽ പ്രൈസ് നിറയെ ഉണ്ട്. ഇവിടെ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 10 ദിർഹം തന്നെയാ സെയിം. ഞാൻ സീറ്റ് കണ്ടുപിടിക്കട്ടെ, നോക്കട്ടെ. ഇത് ഫുൾ ചീസാ. ഇതിന് 10 ദിർഹംസ് ആട്ടോ ഇതിന്റെ ചാർജ് വന്നിട്ട്. പക്ഷെ കെഎഫ്സിയുടെ കുറച്ചും കൂടെ അതിന്റെ തലപ്പിനൊക്കെ ഇട്ടിട്ട് നല്ല നല്ല രസാ. ഇത് ഭയങ്കര ചീസിന്റെ സ്മെല്ല് നിനക്ക് കിട്ടില്ലേ? നീ കഴിക്കണ്ട. നമ്മളിപ്പോ ബ്രാൻഡ് ഫോർലെസിലേക്ക് വന്നാ. ബ്രാൻഡ് ഫോർലെസ് എന്താന്ന് അറിയാത്തവർ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അല്ല, നാട്ടിലുള്ളവർക്ക് ചിലപ്പോ അറിയണ്ടാവില്ല. ബ്രാൻഡ് ഫോർലെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പദ്ധതി വരണം എന്ന് തോന്നുന്നു. എല്ലാ ബ്രാൻഡ്സിന്റെ സംഭവങ്ങൾ, ഇപ്പൊ ബാക്കി വന്ന സംഭവങ്ങള് അല്ലെങ്കിൽ സൈസ് കുറവുള്ളവരൊക്കെ ഒരു കടയിൽ കൊണ്ട് വെക്കും, എന്നിട്ട് അത് പൈസ കുറവിന് കൊടുക്കും. അതാണ് ഈ ബ്രാൻഡ് ഫോർലെസ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്കുള്ള ഡ്രസ്സ്, മേക്കപ്പ്, സ്കിൻ കെയർ, കളിക്കുന്ന സാധനങ്ങള്, ബാഗ്സ് എല്ലാം ഉണ്ട്. എന്താണ് ഇവിടെ നാട്ടിലത്തെ ബ്രാൻഡാ? നിനക്ക് എങ്ങനെ അറിയാം? കേട്ടത് എവിടെയോ ന്യൂട്രിജീനാ.
അപ്പൊ നമ്മുടെ ഫ്രൈസ് തീറ്റ ഒക്കെ കഴിഞ്ഞു, നമ്മള് മോളിന്ന് പുറത്തിറങ്ങി, നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താ ചേട്ടൻ കഴിക്കാൻ തോന്നണെന്ന് പറഞ്ഞേ? ഗൈസ്, അങ്ങനെ നമ്മളുടെ ഡിന്നർ പരിപാടിക്ക് വേണ്ടി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നിറയെ തിരക്കുണ്ട് ആൾക്കാരുടെ, മസാല ദോശ, പിന്നെ രണ്ട് ടൈപ്പ് ചമ്മന്തി സാമ്പാർ, ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ കഴിക്കാൻ പോണത്. മേരി മാർഗരറ്റ് എന്തൊന്നും കഴിക്കാത്തത്? എന്റെ കോഫി കറട്ടെ, ഞാൻ ലോഡ് പ്രൈസ് ലോഡായിട്ടിരിക്ക. നല്ല സ്വാദാ, ഞാൻ എന്തും ദോശ ഉണ്ടാക്കി തരുന്നില്ല നിനക്ക്. പക്ഷെ ഇത് ഭയങ്കര രുചിയുണ്ട്. കാപ്പി വന്നു കേട്ടോ ഇവിടെ സ്പെഷ്യൽ കോഫി. ഇത് സൂപ്പർ മസാല ദോശ, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. പക്ഷേ അടിപൊളി ചമ്മന്തി, ഇത് ഇത് മിന്റിന്റെ ചമ്മന്തി, ഇത് വന്നിട്ട് തക്കാളി ചമ്മന്തി, തക്കാളി നല്ല അതെ, പക്ഷെ ഇത് നല്ല രുചിയുണ്ട്. അപ്പൊ നമ്മുടെ ഭോജന പരിപാടികളെല്ലാം കഴിഞ്ഞു, നമ്മളിന്റെ മസാല ദോശയും കോഫി ഒക്കെ കുടിച്ച് വയറ് ഫുള്ളായിട്ടോ. എന്റെ ഓൾറെഡി ഫുള്ളായിരുന്നു. അപ്പൊ മേരി മാർഗരറ്റ് എന്താ ഇത് വേണ്ടെന്ന് പറഞ്ഞ, കേക്ക് വേണ്ടെന്ന് പറഞ്ഞ, ഫുൾ മത്ത് കുത്തിട്ട് ഇവിടെ വരെ നിക്ക, മത്തായിട്ടിരിക്കുക, മധുരം കൂടി കയറാൻ വയ്യ. പിന്നെ വീട്ടില് കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് കുളിച്ചു, അയച്ചേട്ടൻ വന്നിട്ട് കുളിച്ചു. നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവല്ല അല്ലേ, നാളെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ലേറ്റ് ആവും എന്തായാലും ഉറങ്ങാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും സിനിമയൊക്കെ കാണാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഏത് സിനിമ കാണാൻ പോണേ? ഏതോ ഒരെണ്ണം പറഞ്ഞല്ലേ നീ തമിഴ്? നോക്കാം. ആ എന്തൊക്കെയോ രണ്ടുമൂന്ന് സിനിമ നമ്മൾ കാണാൻ വെച്ചിട്ടുണ്ട്, കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണണം. അതിൻ്റെ ഇടയിൽ നീ ചെറുതായിട്ട് ഉറക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതിന്റെ ഇടയിൽ കണ്ണിന്റെ പീലി കണ്ണി പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉറങ്ങാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം? സ്കിൻ കെയർ ചെയ്യണം. ഞാൻ ഏതാ പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നും പറയണില്ല, കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നു മാത്രം. അപ്പോ തലയിലത്തെ ഈ സാധനം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇത്രയും ആർഭാടത്തിൽ നിന്ന് വീഡിയോ എടുക്കണോണ്ട് വെച്ചതാണ്, സാധാരണ വെക്കാറില്ല. യെസ്, ബണ്ണി പോലെ ഇല്ലേ. അപ്പൊ മോയ്സ്ചറൈസർ പറ്റും. എന്നെ കാണുമ്പോൾ എൻ്റെ ബ്യൂട്ടി ഗുരു പോലെ ഉണ്ടാ ഗുരു ഗുരു. ഇതൊക്കെ ഇവിടെ എല്ലാ ദിവസവും ചെയ്യുന്ന കേട്ടോ. ആ കൊറിയൻ സാധനങ്ങൾ വന്നതിന് ശേഷം അതിന് മുമ്പ് വേറെ ഏതോ പെരട്ടാറുണ്ട്, ഇപ്പൊ കൊറിയനാ ഫുള്. ഗ്ലോ വന്നത്, ഗ്ലോ. ഇത് വന്നിട്ട് ഇനി ഒരു 5 മിനിറ്റ് സെറ്റിൽ ആവണം. 5 മിനിറ്റ് അതിനെ സെറ്റിൽ ആവാൻ വിട്ടിട്ട് അടുത്തത് വാരിത്തേക്കണം. അപ്പൊ അതുവരെ ഷോർട്ട് ബ്രേക്ക് ഗൈസ്. അപ്പൊ നിന്റെ മേക്കപ്പ് പരിപാടികൾ കഴിഞ്ഞ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിരുന്നു നമ്മൾ വിചാരിക്കുന്നു, കൂടുതൽ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നല്ലത്.